മമ്മൂക്ക ആ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നത്, നമ്മൾ പല സമയത്തും ഈ പരീക്ഷണ സിനിമകൾ, സോ കോൾഡ് പരീക്ഷണ സിനിമകൾ എന്ന് പറയുന്നതിനോടൊരു പേടി വന്നിട്ടുണ്ട്. അപ്പൊ ആ പേടി മാറ്റി തന്നൊരു ക്യാപ്റ്റൻസിയാണ് ശരിക്കും മമ്മൂക്ക അത്തരത്തിലുള്ള സിനിമകളിൽ. ഭൂതകാലത്തിന്റെ ഡയറക്ടറിന്റെ ഞാനായിരുന്നു അതിൻ്റെ അകത്ത് ഒരു ക്യാരക്ടർ ചെയ്യാനിരുന്നത്. പക്ഷെ അത് പെട്ടെന്ന് പ്രീപോണ്ട് ചെയ്തപ്പോൾ എൻ്റെ ഡേറ്റ്സുമായിട്ട്, പക്ഷെ അത് ആ സിനിമയുടെ മമ്മൂക്കയുടെ ജഡ്ജ്മെന്റ് അൺബിലീവബിൾ ആണ്. ഞാനത് ഒരിക്കലും ഞാനത് മമ്മൂക്ക ആ ക്യാരക്ടർ ചെയ്യുമെന്ന് ഓർത്തില്ല. അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മമ്മൂക്ക എൻ്റെ അടുത്ത് തമാശയ്ക്ക് പറഞ്ഞോടാ, ഇങ്ങനെയുള്ള ചാലഞ്ചസ് എടുക്കണം ആക്ടേഴ്സ്, അപ്പോഴാണ് നമുക്ക് നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞു. മൂവി കഴിഞ്ഞ് ഇറങ്ങിയ സമയത്തൊരു ആൻറ്റി വന്നിട്ട്, മോളെ ഇവനെ സൂക്ഷിക്കണം, നീ ഇവൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അതുപോലെ ഒരു കെട്ടോളാൻ മലാവ് പോലെ ഒരു കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് കുറച്ച് പൊളിറ്റിക്കലി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാന്നുള്ള ഒരു സിനിമയാണ് ഓഫർ ചെയ്യുന്നതെങ്കിൽ ആസിഫ് ഒന്നും കൂടെ ചിന്തിക്കുമോ? ഇല്ല, അത് ഞാൻ എൻ്റെ സ്ക്രീൻ പ്ലേയിൽ ഞാൻ ആ ക്യാരക്ടറിലും എനിക്ക് ആ സിനിമ കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്യും. കാര്യം എല്ലാവരും പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ആളുകളല്ല നമ്മുടെ ചുറ്റുമുള്ളത്. എല്ലാവരും അവരവരുടെ ക്യാരക്ടേഴ്സാണ്. അപ്പം ഞാൻ ചെയ്യുന്നത് എല്ലാവർക്കും തൃപ്തി കൊടുക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. എനിക്കിപ്പം ഇന്ന് തന്നെ ഞാൻ കണ്ടിട്ടുള്ള എത്രയോ പേർക്ക് എന്നെ ഇഷ്ടമല്ല, എന്നെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എൻ്റെ ആറ്റിറ്റ്യൂഡാണ് എൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്നെപ്പറ്റിയല്ല ഞാൻ പറയുന്നത്, ആ പെർട്ടിക്കുലർ ക്യാരക്ടർ അയാളുടേതായ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ സംഭവിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ ആളുകൾക്ക് ഉണ്ടാവുക. അപ്പോൾ കെട്ടുകാണാൻ്റെ മാലാക്ക് ശേഷം എത്രയോ പേരുടെ ലൈഫിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ സംഭവിക്കേണ്ട, എല്ലാം പൊളിറ്റിക്കലി കറക്റ്റ് ആവണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല. ബാറ്റ്മാൻ ബിഗിൻസ്, അത് ശരിയാ. അത് ഞാൻ എൻ്റെ ഉള്ളിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു രഹസ്യമാണ് അത്. കാരണം എനിക്ക് ബാറ്റ്മാൻ ബിഗിൻസിൽ ഇദ്ദേഹം ചെയ്തിട്ട്, അപ്പം നമ്മളെപ്പോഴും ആലോചിക്കുമല്ലോ ഒരു ക്യാരക്ടറിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒന്നിലെ അദ്ദേഹത്തിൻ്റെ ശബ്ദമായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖമാണ്. അപ്പം നിസാം വന്ന് എൻ്റെ അടുത്ത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് പറയുമ്പോൾ, ഞാൻ കൂമൻ്റെ ലൊക്കേഷനിൽ ഇരിക്കുമ്പോഴാണ് ഇവർ വന്നിട്ട് എൻ്റെ അടുത്ത് ഈ സ്ക്രിപ്റ്റ് പറയുന്നത്. അപ്പം നിസാമും അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടിൻ്റെ റൈറ്ററാണ് സമീറും. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ വന്ന് എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് പറയുന്നു. ഈ ഫുൾ സ്ക്രിപ്റ്റാണ് പറയുന്നത്. 2 മണിക്കൂർ ഇരുന്ന് ഞാൻ ഈ ഫുൾ സ്ക്രിപ്റ്റ് കേൾക്കുന്നു. അപ്പം മറ്റേ ക്യാരക്ടർ എന്തായാലും മമ്മൂട്ടിയാണ്. അപ്പം അത് ഞാനല്ലാതെ മനസ്സിലായി. പിന്നെ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റിയത് ഏതാണെന്ന് ചോദിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് പറയുന്നത്, എടാ അത് ദിലീപാണ് എന്ന് പറയുന്നത്. അപ്പോൾ ദിലീപ് എന്തിനാ, കാര്യം ശബ്ദമില്ല, മുഖമില്ല, രൂപം കാണുന്നില്ല, അവസാനം മുഖം മൂടി മാറ്റുന്നൊരു സീൻ പോലെ അതിൻ്റെ അത്. അപ്പം ഞാൻ ചോദിക്കുമ്പോൾ ഇവരെന്നോട് പറഞ്ഞാൽ അത് എങ്ങനെ പറഞ്ഞു തന്നെയൊന്നും എനിക്കറിയില്ല, പക്ഷേ അതൊരു ആക്ടർ ചെയ്യണം. അതും ആദ്യം പ്ലാൻ ചെയ്തിരുന്ന ഒരു ബോഡി ഡബിളിനെയോ ഒരു സ്റ്റണ്ട്മാനെയോ വെച്ച് ചെയ്യാനായിരുന്നു. പക്ഷെ ഒരു ആക്ടർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു ഡിഫറൻസ് വരും എന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ടെന്ന് നിസാം പറഞ്ഞു. നിസാം അത് പറയണമെങ്കിൽ അതിൻ്റെ അകത്തൊരു കാരണം ഉണ്ടാവും. കാര്യം ഞാൻ കെട്ടികളാണെൻ്റെ മാലാഖിൽ നിസാമിൻ്റെ കോൺഫിഡൻസ് ഞാൻ കണ്ടതാണ്. ശരിക്കും നമ്മൾ ഈ റിൻസീലെടുത്ത് സ്ലീവ് വാച്ച ലാസ്റ്റ് ബെഡിലിരുന്ന് പറയുന്ന ഡയലോഗ് കഴിഞ്ഞിട്ട് ആ സീനിൽ ആക്ച്വലി 4 പേജും കൂടെ ഉണ്ടായിരുന്നു. അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാത്രി 1:30 മണിക്കാണ് നമ്മൾ ആ പെർട്ടിക്കുലർ ഷോട്ട് വരെ എടുത്ത് കഴിഞ്ഞപ്പോൾ നിസാം എന്നെ വിളിച്ച് 1 മിനിറ്റ് ഒന്ന് വാനിറ്റിയിലേക്ക് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് ഇവൻ സ്പോട്ട് എടുത്ത് റഫ് കട്ട് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, നമ്മൾ ഇത്ര വല്ലേ പറയാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ, ഇനി ഇത് വലിച്ചു നീട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്, നമുക്ക് ഇത്ര മതി എന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു മിനിറ്റ് സ്റ്റക്കായി. ഞാൻ ചോദിച്ചു, എടാ നിനക്ക് ഉറക്കം വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ, ഇല്ലടാ എനിക്ക് ഇത്രയും മതി, ഇതിൻ്റെ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ ഞാൻ പറഞ്ഞു, എന്നാൽ ബാക്കി നമുക്ക് ഷൂട്ട് ചെയ്ത് വെക്കാം, ഇനി എഡിറ്റ് കഴിയുമ്പോൾ ആവശ്യം വന്നാൽ കാണിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം അവൻ പറഞ്ഞു, എനിക്കിത് വേണ്ട, എന്നെ എന്തിനാ നിർബന്ധിക്കുന്നത്, എൻ്റെ സിനിമയ്ക്ക് എനിക്ക് ഇത്രയും മതി എന്ന് പറഞ്ഞ് അവൻ അവിടെ വെച്ച് പാക്കപ്പ് ചെയ്തു. അത്രയും കോൺഫിഡൻസ് ഉണ്ട് നിസാമിന്. അപ്പം നിസാം വന്നിട്ട് ഒരിക്കലും എൻ്റെ അടുത്ത് വെറുതെ ഒരു കാര്യം പറയില്ല എന്നുള്ള ഒരു ഒരു ഇതുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ പിന്നെ പിന്നെ എനിക്ക് അത് ഇങ്ങനെ മനസ്സിൽ കിടക്കുമ്പോൾ അത് ഇത് കൊള്ളാം എന്നൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോഴും എൻ്റെ മനസ്സിൽ കുറേ നാൾ കഴിഞ്ഞിട്ട് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ റിവീൽ ചെയ്യുന്നു, അത് ആ മോമൂടി ഇട്ടിരുന്നത് ആസിഫ് അലിയാണ് എന്നുള്ളതായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ എൻ്റെ കണ്ണ് കണ്ടിട്ട് മലയാളികൾ എന്നെ മനസ്സിലാക്കി എന്ന് പറയുന്നത് എൻ്റെ ഇതുവരെയുള്ള സിനിമാ ജീവിതത്തിലെ അതൊരു അത് വലിയൊരു അംഗീകാരമായിരുന്നു എനിക്കത്. പിന്നെ ഞാൻ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മമ്മൂക്ക എൻ്റെ അടുത്ത്
തമാശയ്ക്ക് പറഞ്ഞോടാ ഇങ്ങനെയുള്ള ചാലഞ്ചസ് എടുക്കണം ആക്ടേഴ്സ്, അപ്പോഴാണ് നമുക്ക് നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞത്. അല്ലേ, ശരിക്കും മമ്മൂക്ക ആ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നത്, നമ്മൾ പല സമയത്തും ഈ പരീക്ഷണ സിനിമകൾ, സോ കോൾഡ് പരീക്ഷണ സിനിമകൾ എന്ന് പറയുന്നതിനോടൊരു പേടി വന്നിട്ടുണ്ട്. അപ്പൊ ആ പേടി മാറ്റി തന്നൊരു ക്യാപ്റ്റൻസിയാണ് ശരിക്കും മമ്മൂക്ക അത്തരത്തിലുള്ള സിനിമകൾ. ഇപ്പം നമ്മുടെ ഭൂതകാലത്തിന്റെ ഡയറക്ടറിന്റെ ഞാനത് ചെയ്യാനിരുന്ന, ഞാനായിരുന്നു അതിന്റെ അകത്ത് ഒരു ക്യാരക്ടർ ചെയ്യാനിരുന്നത്. പക്ഷെ അത് പെട്ടെന്ന് പ്രീപോണ്ട് ചെയ്തപ്പോൾ എൻ്റെ ഡേറ്റ്സുമായിട്ട്, പക്ഷെ അത് ആ സിനിമയുടെ മമ്മൂക്കയുടെ ജഡ്ജ്മെന്റ് അൺബിലീവബിൾ ആണ്. ഞാനത് ഒരിക്കലും ഞാനത് മമ്മൂക്ക ആ ക്യാരക്ടർ ചെയ്യുമെന്ന് ഓർത്തില്ല. അത് മമ്മൂക്കയുടെ ഒരു അടുത്ത എക്സ്ട്രാ ഓർഡിനറി സിനിമയാണ് അർജുൻ ചെയ്യുന്ന ക്യാരക്ടർ. ലാൽ സാറിൻ്റെ കൂടെ, മോഹൻലാലിൻ്റെ കൂടെ മാത്രമാണ് എനിക്ക് അങ്ങനെ ഒരു കാര്യമായ സ്ക്രീൻ സ്പേസ് കിട്ടാതിരുന്നിട്ടുള്ളൂ. ബാക്കി ഒരുമാതിരി, പിന്നെ ദിലീപേട്ടനായിട്ട് ഞാൻ അഭിനയിച്ചിട്ടില്ല, ബാക്കി ഒരുമാതിരി എല്ലാവരുമായിട്ടും ഞാൻ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്, അൺപോപ്പുലർ ഒപ്പീനിയൻ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പുണ്ട് ഫേസ്ബുക്കിൽ. അതിൽ അനുരാഗ് കരിക്കുന്നതിനകത്ത് ബിജുമേനെ നാസിക്കിനെ അടിക്കുന്ന ഒരു സെല്ലില്ല, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ അടിച്ചിട്ടൊരു എക്സ്പ്രഷൻ അല്ലേ. അപ്പൊ ആ ഒരു ഒപ്പീനിയൻ ഒരാൾ എഴുതിയിരുന്നു, ഇതാണ് മലയാളത്തിലെ ഏറ്റവും നല്ല അടി കൊണ്ടിട്ടുള്ള, ഇതിലെന്താണ് അൺപോപ്പുലർ, ഇത് പോപ്പുലർ ആണ്, ഇതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞത്. സോ ആ ഒരു ഇത് ഈ ബിജുമേനൻ എന്നുള്ള ഒരു ആക്ടർ ആ ഒരു കോമ്പിനേഷൻ വർക്ക്ഔട്ട് ആയതുകൊണ്ടാണ് എന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും അതെ. അത് പിന്നെ അതൊരു ക്യാമറ ഇല്ല, അടിച്ചിട്ടില്ല. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അത്. അത് ചിലപ്പോൾ ക്യാമറ അതൊരു റൈറ്റ് ആംഗിളിലായിരുന്നു, അത് ആ റിയാക്ഷൻ അങ്ങനെ വന്നിട്ടുണ്ട്. കാര്യം നമ്മളത് ആ എക്സ്റ്റീരിയർ ഷൂട്ട് ചെയ്തിരിക്കുന്ന കടവന്ത്ര പോലീസ് സ്റ്റേഷനാണ്. അപ്പം നമുക്കൊരു ഒരു മണിക്കൂർ എന്തോ ഉണ്ടായുള്ളൂ. അപ്പം നമ്മൾ വരുന്നു, രഘു എന്നെ വിളിച്ച് പുറത്തേക്ക് ഇറക്കുന്നു, സംസാരിക്കുന്നു, ഒറ്റടി വരുന്നു. അപ്പം ഇത് നമ്മൾ വന്നിങ്ങനെ ടപ് 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 എന്ന് ഷൂട്ട് ചെയ്ത് പോയി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ സിനിമ ഇറങ്ങി ആൾക്കാരെ ഈ പർട്ടിക്കുലർ അടിയെപ്പറ്റി സംസാരിക്കുമ്പോഴാണ് ഞാൻ ഇത് കൊള്ളാലോ എന്ന് തോന്നിയത്. അപ്പം അതിന് വേറൊരു കാര്യം എന്താ പറഞ്ഞാൽ, ഇപ്പം അടി കൊള്ളുമ്പോൾ ആ റിയാക്ഷൻ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരുമാതിരി നല്ല അഭിപ്രായം വന്ന സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം ഞാൻ കിട്ടികളാണ് എൻ്റെ മാലാകെ കണ്ടിട്ടില്ല, ഉയരെ കണ്ടിട്ടില്ല, ഇല്ല ഈവൻ റൊഷാക്ക് വരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം അത് അതിൻ്റെ ഒരു വലിയ ഒരു കോംപ്ലിക്കേഷൻ കിടക്കുന്ന അവിടെയാണ്. നമ്മളൊരു സിനിമയിൽ നന്നായി എന്ന് പറയുമ്പോൾ നമ്മളത് കണ്ടു കഴിഞ്ഞാൽ ഈ നല്ല കൊള്ളാം എന്ന് പറയുന്ന സാധനങ്ങളെല്ലാം നമുക്ക് എടുക്കാൻ തോന്നും. അത് പിന്നെ നമ്മുടെ ഒരു സ്ഥിരം മറ്റേ സേഫ് സോൺ മാനറിസംസായി മാറും. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ആണ് കാണാതിരിക്കുന്നത്. അപ്പോൾ ഈ അടിയിൽ ഇപ്പം ഞാൻ ഈ പ്രശ്നം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടി എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ടെൻഷനാവും. ഇപ്പോൾ അത് ആ സിനിമ മോശം സിനിമയാണെന്ന് പറയുന്നത് ഞാൻ കുത്തിയിരുന്ന് കാണും. അത് ഒന്ന് എൻ്റെ എല്ലാ സിനിമ ഇറങ്ങുമ്പോഴും വീട്ടിൽ നിന്ന് എല്ലാവരും പോയി കാണും. അപ്പോൾ അവർ കണ്ടിട്ട്, അതായത് ഈ സിനിമ കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിയാക്ഷൻ കോള് വരാനുള്ള ഡ്യൂറേഷനിൽ എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും സിനിമയുടെ അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോരുത്തർ, ഇപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും ഓരോരുത്തർ വന്നിരുന്ന് വളരെ ബുദ്ധിമുട്ടോടുകൂടിയാണ്, ഇത് ഇങ്ങനെയാണ്, ഇതിങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. പിന്നെ അത്തരത്തിലെ സിനിമകൾ പകുതിയാണെങ്കിലും നമുക്ക് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേയൊക്കെ മനസ്സിലാവും ഇതൊരു പ്രശ്നത്തിലേക്കാണ് ഈ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം ഈ സിനിമ ഫേസ് ചെയ്യും എന്നുള്ളത് മനസ്സിലാവും. എങ്കിലും നമുക്ക് ഉഴപ്പാൻ പറ്റില്ലല്ലോ. നമ്മൾ മാക്സിമം നന്നായിട്ട് എഫേർട്ട് ഇടും. ഇതിനൊരു ഹോപ്പുണ്ട് എപ്പോഴും. അപ്പോൾ അത് കഴിഞ്ഞ് ഈ പറയുന്നൊരു മിറക്കിൾ ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഇത് നന്നാവും, പക്ഷെ അത് മോശമാവുന്ന ഒരുപാട് സിനിമകളുണ്ട്. അപ്പോൾ ഇത് കണ്ട് കഴിഞ്ഞ് വരുന്ന ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി വളരെ കൃത്യമായിട്ട് എൻ്റെ അടുത്ത് പറയും, അപ്പോൾ ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഈ സിനിമ കണ്ട് ഇത് മനസ്സിലാക്കും ഇതിന് എന്താണ് പറ്റിയെന്നുള്ളത്. ഏറ്റവും സിൻസിയർ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടുന്നില്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സാണ്, ഫ്രണ്ട്സും ഇവൻ വൈഫും ആണ് ഏറ്റവും കൂടുതൽ. വരെ ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ഈ ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഭയങ്കര ഫേമസ് ആയൊരു ഡയലോഗ് ഉണ്ടല്ലോ, ഒരു സിനിമ പൊട്ടുമ്പോൾ ഏറ്റവും അവസാനം അറിയുന്ന അതിൽ ഹീറോ ആണെന്നുള്ളത്, ആ അവസ്ഥ എനിക്ക് വരരുത് എന്നുള്ള എനിക്കൊരു നിർബന്ധമുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറയുന്ന ജെന്യുവിൻ ആയിട്ട് തന്നെ ഓരോ കാര്യങ്ങളെടുത്ത് ഇന്ന ഇന്ന ഏരിയ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഈ സിനിമ മൊത്തത്തിൽ ഇത്രയും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇത് ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ ആയി പോയി എന്നൊക്കെ പറയുന്ന ജെന്യുവിൻ ആയിട്ടുള്ള അഭിപ്രായം തരുന്നൊരു നല്ല സർക്കിളുണ്ട് എനിക്ക്. എന്നിട്ടും ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ നമ്മളീ ഷുഗർ കോട്ടഡ് ലൈസും നമ്മളെ എല്ലാവരെയും സ്പോയിൽ ചെയ്യുമല്ലേ ഉള്ളൂ. അപ്പൊ എനിക്കത് പറയുമ്പോ
വരും. ആദ്യം കേൾക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും എന്ന് ഓർത്തിട്ടാണ് ഇവർ പറയാതിരിക്കുന്നത്. പക്ഷെ അതിൽ കാര്യമില്ല, നമുക്കത് വലിയ വിഷമമാകുന്നതിനേക്കാൾ നല്ലതല്ല. അങ്ങനെ പറയുമ്പോൾ ഇപ്പം ഞാൻ സ്ക്രിപ്റ്റ് വായിക്കുമ്പം സ്ക്രിപ്റ്റ് സെലക്ഷൻ എപ്പോഴും എൻ്റെയാണ്. ഞാനത് ഒരിക്കലും വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാറില്ല. അപ്പോൾ ആ സിനിമ നന്നായാലും മോശമായാലും അത് എൻ്റെ തീരുമാനമായിരുന്നു. അപ്പോൾ അത് ഞാൻ ഷെയർ ചെയ്യാറില്ല. സ്ക്രിപ്റ്റ് ഞാൻ കേൾക്കും, എനിക്ക് എക്സൈറ്റ്മെൻറ്റ് കിട്ടിയാലും ഞാൻ ആ സിനിമ ചെയ്യാമെന്ന് തീരുമാനിക്കും. എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ വേണ്ടാന്ന് വെക്കും. ഒരു പക്ഷെ ആ സ്ക്രിപ്റ്റ് വേറൊരാൾ ചെയ്യുമ്പോൾ അത് സൂപ്പർ ഹിറ്റാവും. പക്ഷേ ആ തീരുമാനം എൻ്റെ ആയിരുന്നു വേണ്ടാന്ന് വെച്ചത്. അത് അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, വേറൊരാൾ ഉപദേശിച്ചത് കൊണ്ടല്ലല്ലോ. അപ്പോൾ അങ്ങനെ സംഭവിച്ച കുറേ സിനിമകളുണ്ട്. എന്നെ ഫോൺ വിളിച്ചിട്ട് കിട്ടാതെ പോയ കുറേ നല്ല സിനിമകളുണ്ട്. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഒരാളായിട്ടില്ല. ഞാൻ എല്ലാവരുടെ അടുത്തു നിന്നും അവരുടെ നല്ല സൈഡ് പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. കാര്യം എനിക്ക് വേറൊരാളെ പോലെ ഇരിക്കാൻ എനിക്കും താല്പര്യമില്ല. അതാണ് എന്റെ എന്റെ ഇക്വേഷൻ. ഞാനിപ്പോ സിനിമ ചെയ്യുവാണെങ്കിൽ ഞാൻ ആ ഇപ്പൊ പുതിയൊരാളെ ഞാൻ പരിചയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ സിനിമ ചെയ്യുവാണെങ്കിൽ ആ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ അയാൾ അത്രയും കംഫർട്ടബിൾ ആയിരിക്കും ഞാനായിട്ട്. ഞാൻ അയാളുടെ ഫ്രണ്ട് ആയിരിക്കും. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരുമായിട്ട് ഞാൻ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് സിനിമയ്ക്ക് ശേഷമുണ്ട്, പക്ഷെ അവൈലബിൾ ആയിരിക്കില്ല ഞാൻ. ഇപ്പം ഞാൻ കെട്ടിയാലാണ് എൻ്റെ മാലാഖ ഷൂട്ട് കഴിഞ്ഞ് ബാക്കപ്പ് പാർട്ടി കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും അത് ഓൾമോസ്റ്റ് നമ്മളൊരു 63 days എന്തോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടിമാലിയിലായിരുന്നു എൻ്റെ ബാക്കപ്പ് പാർട്ടി. നല്ലൊരു പാർട്ടി കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ എല്ലാവരും കൂടെ നീക്കുമ്പോഴത്തേക്ക് നിസാമിൻ്റെ അടുത്ത് നിസാം മൈക്ക് എടുത്തിട്ട്, അപ്പോൾ ആസിഫ് അലി ഇതേ പോകുന്നു, ഇനി എപ്പോൾ കാണുമെന്ന് അറിയില്ല, എപ്പോൾ സംസാരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അത് എൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കും. പക്ഷേ ഞാൻ അന്ന് കണ്ടാലും എന്ന് കണ്ടാലും ഞാൻ നല്ലൊരു ഫ്രണ്ടായിരിക്കും. അപ്പോൾ അത് ലൊക്കേഷനിൽ എല്ലാവരെയും കംഫർട്ടബിളാക്കി എല്ലാവരുടെയും കൂടെ നിന്ന് ആ സിനിമ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ മൾട്ടി സ്റ്റാർ സിനിമകൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളായിരിക്കില്ല. അത് എൻ്റെ സ്കൂൾ ഡേയ്സ് മുതലുള്ളൊരു ശീലമാണ്. എല്ലാവരുമായിട്ടും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എനിക്ക് കാര്യം എനിക്ക് ഒരു എൻ്റെ ഒരു അത്ര വലിയൊരു ക്ലാരിറ്റി ഇല്ലാത്ത സമയത്ത് വർക്ക് ചെയ്തിരുന്ന കുറച്ച് ആളുകളുണ്ട്. അവരുടെ കൂടെ ഒന്നും കൂടെ വർക്ക് ചെയ്യണമെന്നുണ്ട്. ഇപ്പം എടുത്തു പറയണ അമൽ നീരദിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യണം. ഞാൻ ബാച്ചിലർ പാർട്ടി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യാൻ ഞാൻ എലിജിബിൾ അല്ലായിരുന്നു. അപ്പം അതിൻ്റേതായ കുറേ പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആശിക്കായി ഞാനും ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തിന് അപ്പം അതിനുശേഷം ഞങ്ങൾ നീലവെളിച്ചം വരെയുള്ള സിനിമകളിൽ ഡിസ്കഷൻ വരികയും ഒക്കെ ചെയ്തിട്ടും സംഭവിക്കാണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അങ്ങനെ ഞാൻ കുറേ ആളുകളുടെ കൂടെ ഇനിയും വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആണ് അത് പ്ലാൻ ചെയ്തത് ഷൂട്ട് ചെയ്തതും പൃഥ്വിയായിരുന്നു. അതിന് മൂപ്പർക്ക് അത് വായിച്ചിട്ട് ആ സ്ക്രിപ്റ്റിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇൻട്രോ എൻ്റെ ആയിരുന്നു. അപ്പോൾ അത് അന്നു മുതൽ മൂപ്പര് പറയേണ്ടത് ഞാൻ ഷൂട്ട് ചെയ്യും എന്നുള്ളത്. പിന്നെ അനിലേട്ടനും അങ്ങനെ ഭയങ്കര ചില്ലായിട്ടുള്ള ഒരാളാണ്, മൂപ്പർക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഇത് കോസ്റ്റാർ എന്ന് പറയുമ്പോൾ എനിക്ക് പൃഥ്വി ഒന്നും ഒരിക്കലും കോസ്റ്റാർ അല്ല, എനിക്ക് അദ്ദേഹം സ്റ്റാറാണ്. അപ്പം ഞാൻ അന്ന് നമ്മൾ ലൊക്കേഷനിൽ വരുമ്പോൾ സ്വന്തമായിട്ട് വാനിറ്റിയുള്ള അല്ലെങ്കിൽ ഒരു പോഷ് കൈനിൽ വരുന്ന ഇത്രയും സിനിമകൾ ചെയ്തിട്ടുള്ള സൂപ്പർ സ്റ്റാർഡമിൽ തന്നെയാണ് പൃഥ്വി അന്ന് ഉള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഒരിക്കലും എനിക്കൊരു കോസ്റ്റാർ ആയിട്ടുള്ള കംഫർട്ട് ഒന്നും കിട്ടിയിട്ടെന്നല്ല, ഞാൻ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ചെല്ലും മൂപ്പര് നമ്മൾ സംസാരിക്കും, വാനിറ്റിയിൽ വന്നിരിക്കാനുള്ള ഫ്രീഡം ഒക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്കെപ്പോഴും ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ആ മൂപ്പര് ഫ്രെയിം വെച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ എക്സ്പെക്ടേഷൻസിലേക്ക് എത്തുമോ എന്നുള്ള ഒരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ രസമായിട്ട് വന്നു അത്. എല്ലാത്തിനും ഇടുന്ന എഫേർട്ടും ടെൻഷനും എല്ലാം സെയിമാണ്. അതുകൊണ്ട് എല്ലാ ക്യാരക്ടേഴ്സും സ്പെഷ്യലാണ് എനിക്ക്. എന്നാലും ഈ ഒപ്പീനിയൻ വരുന്ന ക്യാരക്ടേഴ്സിനോടൊരു സ്പെഷ്യൽ. ഇപ്പം ശ്ലീവാച്ചൻ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ഒരു ഡയറക്ടർ വന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്നത് ഡെയിലി റമ്മടിക്കുന്ന ഒരാളുടെ മുഖവും ചെറിയൊരു കുടവയറും വേണം, അല്ലെങ്കിൽ എപ്പോഴും ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനാണ് പറയുക.
ഇത് കമ്മിറ്റ് ചെയ്ത സമയം മുതൽ ഇവൻ പറഞ്ഞതാണ്, കണ്ണിന് എപ്പോഴും ഇങ്ങനെ ചെറിയ ഇടിമ്പിച്ചിരിക്കണം, പിന്നെ ഇച്ചിരി വയറുണ്ടെങ്കിൽ നന്നായിരുന്നു. ഓക്കെ, അപ്പൊ ആ ക്യാരക്ടറിനോട് ഭയങ്കര ഫ്രീഡം ഉണ്ടായിരുന്നു. പിന്നെ ഉയരെ ഗോവിന്ദ് ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ്, കാര്യം അത്രയും റെസ്പോൺസ് എനിക്ക് കിട്ടിയ ഒരു ക്യാരക്ടറും ഭയങ്കര റെയറാണ്. ഞാൻ തിയേറ്ററിൽ നിന്ന് സമ മൂവി കഴിഞ്ഞ് ഇറങ്ങിയ സമയത്തൊരു ആൻറ്റി വന്നിട്ട് മോളെ ഇവനെ സൂക്ഷിക്കണമെന്ന് ഇവൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആളുകൾക്ക് എല്ലാവർക്കും ദേഷ്യം തോന്നി എന്ന് പറയുന്നത് ഭയങ്കര സക്സസ് ആണ് ആ ക്യാരക്ടറിൻ്റെ. അങ്ങനെ ഒത്തിരി, ഇപ്പം ബി ടെക്കിൽ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്, ഒത്തിരി നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്. ആ എനിക്ക് ചെയ്യുന്നുണ്ട്, ഞാനിപ്പോ ടിക്കിടാക്കിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ മെലിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാർഷൽ ആർട്സ് അല്ല അത്, പക്ഷെ ഒരു എന്നാലും കുറച്ചൊരു പുതിയ ഒരു ഷെർലക് ഹോംസ് പരിപാടിയുണ്ട്. എന്താ പ്രശ്നം അറിയുന്നത്, ഈ നമ്മുടെ നാട്ടില് ഈ അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം ഉണ്ടെന്ന് പറയുമല്ലോ. അപ്പൊ അങ്ങനത്തെ നമ്മുടെ അടുത്തേക്ക് എത്തുന്ന വാർത്ത അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയത് കൃത്യമാണോ എന്നറിയാത്തത് കൊണ്ടാണ് ഞാൻ റെസ്പോണ്ട് ചെയ്യാത്ത പല കാര്യങ്ങൾക്കും. അല്ലെങ്കിൽ പല രീതിയിലും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാം. ഒരു സോഷ്യൽ ഇഷ്യൂ തന്നെ പല ആംഗിളിലാണ് നമ്മൾ കേൾക്കുക. അപ്പം അത് സോഷ്യൽ മീഡിയ കൂടെ അതിനെ എക്സ്പ്രസ് ചെയ്തിട്ട് ഒരു ആവശ്യം എനിക്കില്ല. എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ അത് കൃത്യമായിട്ട് അതിനെ മനസ്സിലാക്കി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഓഫ് സ്ക്രീനാണ്, അതൊരിക്കലും ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടായിട്ട് ഉപയോഗിക്കാനോ അങ്ങനെയൊന്നും. പിന്നെ അല്ല എനിക്ക് എനിക്ക് ഒന്ന്, ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ അധികം ആക്റ്റീവ് അല്ലാത്ത ഒരാളായത് അതുകൊണ്ട് തന്നെയാണ്. എന്നെ ആൾ സ്ക്രീനിൽ കണ്ട് മനസ്സിലാക്കിയാൽ മതി, ഞാൻ എന്താണെന്നുള്ളത് ആളുകൾ അധികം മനസ്സിലാക്കണ്ട. അത് ഈ പൊതുവെ ഈ ആക്ടേഴ്സിനെ നോക്കി കഴിഞ്ഞപ്പോൾ അജിത്ത് അല്ലെങ്കിൽ വിജയ് ഇവർക്ക് ഒരു മിസ്റ്ററി ഇതുണ്ടല്ലോ, കാരണം അധികം ഇന്റർവ്യൂസ് കൊടുക്കില്ല, അല്ലെങ്കിൽ പണ്ട് നമ്മൾ കാണുന്ന മാഗസീനിലും ഇങ്ങനെയൊക്കെയാണല്ലോ അല്ലെങ്കിൽ സ്ക്രീനിൽ. അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറെ ആൾക്കാർക്ക് ഇങ്ങനെ അധികം കാണുമ്പോ അല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ പോലും ആളുകൾക്ക് ഇത് ഇവൻ തന്നെയാണല്ലോ എന്ന് തോന്നാൻ പാടില്ല ശരിക്കും. ഈ എന്തുകൊണ്ടാണ് ഈ തമിഴിൽ സി സിയിൽ കളിക്കാൻ വരും, സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് വെക്കുന്ന സമയത്ത് ഈ അവിടുത്തെ സൂപ്പർ സ്റ്റാർസ് ഒന്നും വരാത്തത്? അവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും വിചാരം ഇവർ ആറ് ബോൾ സിക്സ് അടിക്കുന്നതാണ്, ഇവർക്ക് ഈ ബാറ്റ് കൊള്ളിക്കാൻ പറ്റൂല എന്ന് റിയലൈസ് ചെയ്യുന്ന മൊമെന്റ് അതവിടെ തകരും. അപ്പോൾ അത് അവർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ഞാൻ പറയുന്ന ആക്ടേഴ്സ് അത് മതി. ആദ്യകാലം തൊട്ട്, അതായത് സിനിമ വന്ന സമയം തൊട്ടുള്ള ഇന്റർവ്യൂസ് എല്ലാം നോക്കിയാല് ആസിഫ് അലി എന്ന് പറയുന്ന വ്യക്തി ആഗ്രഹങ്ങളാണെങ്കിലും ഫീലിങ്സ് ആണെങ്കിലും തോട്ട് പ്രോസസ് ആണെങ്കിലും ഭയങ്കര ഓപ്പൺ ആയിട്ട് ഇന്റർവ്യൂസിൽ കൊടുക്ക പറയുന്ന ഒരാളാണ്. അപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റ് ഇങ്ങനെ വേണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത്രയും റിയൽ ആവണ്ടായിരുന്നു തോന്നിയിട്ടുണ്ടോ ഈ ട്രോൾസ് ഒക്കെ വരുമ്പോഴൊക്കെ? ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഭയങ്കര വലിയൊരു പ്രശ്നത്തിൽ ഞാൻ ഇപ്പോൾ ചാടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ പ്രശ്നം എന്ന് ഞാൻ എന്നെ പറ്റി ഭയങ്കര പൊക്കി പറയുന്നില്ല. ഞാൻ എവിടെയാണോ ഞാൻ അവിടെയാണ്, ഞാൻ ആ മൊമെൻ്റ് ഡ്രിവൺ ആണ്. എനിക്ക് അതിൽ ഞാൻ ഒരു പ്ലാനിങ് കൊണ്ടുവരാറില്ല. ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ പോലും എൻ്റെ മനസ്സിൽ വരുന്നതെല്ലാം ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പം അത് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ഞാൻ അങ്ങനെയാണ്, ഞാനില്ല, എൻ്റെ ക്യാരക്ടർ അതാണ്. എനിക്ക് അതിൻ്റെ അകത്ത് ഞാൻ കുറച്ചുകൂടെ പ്ലാൻ ചെയ്ത് ഫേക്ക് ചെയ്ത് പോയിരുന്നെങ്കിൽ എനിക്ക് പല സ്ഥലങ്ങളിലും സേഫ് ആവായിരുന്നു എന്നൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. എനിക്ക് ചെയ്യണമെന്ന് തോന്നുന്ന എല്ലാ കാര്യവും ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇതുവരെ ഒരു കാര്യത്തിന് റിഗ്രറ്റ് ചെയ്തിട്ടില്ല. ഇപ്പം ഞാനൊരു ഭാവനയുടെ ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഞാൻ റിയാക്ട് ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അത് അല്ലേ, ഞാൻ അങ്ങനെയാണ്. അപ്പം അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഞാൻ തന്നെ അനുഭവിക്കാം. ആസിഫ് ഈ പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷനും എന്റെ ഞാൻ അഭിനയിക്കുന്ന ചോയ്സസ് തന്നെ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ഇനി അത് പ്രൊഡ്യൂസ് ചെയ്യും. അത്
എന്തെങ്കിലും പുതിയ, കാരണം ദൈവം സഹായിച്ച് നമുക്ക് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. ഇപ്പൊ എനിക്ക് യെസ് ഓർ നോ പറയാൻ പറ്റും ഒരു സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ യെസ് പറയുന്ന സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു പുതിയത് വേണം, അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് ഒരു ഐഡന്റിറ്റി വേണം എന്ന് ഉണ്ട്. അപ്പം രോഹിത്തിന്റെ കൂടെ സിനിമകൾ ഇപ്പൊ ഇബിലിസ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, അതൊരു പുതിയ സിനിമയായിരിക്കും മലയാളത്തിൽ എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. അപ്പൊ അടുത്ത് ചെയ്യാൻ പോകുന്നത് ടിക്കറ്റ് ആക്ക എന്ന് പറഞ്ഞൊരു സിനിമയാണ് രോഹിത്തിന്റെ കൂടെ, അതും ഒരു പുതിയ സിനിമയാണ്. അപ്പൊ ആ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു പോയിന്റ് കഴിയുമ്പോൾ ഇതിന് ഈ ബിസിനസ് വൈസ് ഉണ്ടാവുന്ന കുറെ ചാലഞ്ചസ് ആണ്, പിന്നെ ഈ എക്സ്പെരിമെന്റ് ചെയ്യാതെ മാറി നിൽക്കാനുള്ളൊരു കാരണം ഉണ്ടായത്. നമ്മൾ സിനിമ ചെയ്തിട്ട് അത് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ അത് പല രീതിയിലും പലരെയും ബാധിക്കും. അപ്പം അങ്ങനെ ഇപ്പോൾ എനിക്ക് എക്സ്പെരിമെന്റൽ സിനിമകൾ ചെയ്യാനൊരു മടിയും പേടിയും ഉണ്ട്.